So all these people started commenting in my video that I'm a Vanam, Malavanam, Muduvanam. Dabrioli shit. Culturalism, dirty mannersless, uneducated, goddamn fucking dumb ass shit. Shakal dekhi apni. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും മിന്നൽ മുരളി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലെ? മിന്നൽ മുരളിക്ക് മിന്നൽ അടിച്ചു കഴിഞ്ഞപ്പോ കിട്ടിയത് സൂപ്പർ പവർ ആണെങ്കിൽ ഇവിടെ ചിലർക്ക് മിന്നൽ അടിച്ചപ്പോ കിട്ടിയത് വേറെ വെള്ളം. നിങ്ങൾ ഇതുപോലത്തെ മനുഷ്യന്മാരുടെ വീഡിയോ ക്ലിപ്പുകൾ ട്രോളുകൾക്കും മീമുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണോ? അതിൽ ഇവനാണ് ഒന്നാമൻ. ഇവന് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ വരുന്നത് മുഴുവൻ തെറിയാണെന്ന് മാത്രം, നല്ല ഒന്നാം തരം തെറി. ഇനി അടുത്ത ആൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നക്കൽ മരമാണ്, നക്കി സുഖം കൊടുക്കുന്ന അമ്മ. അടുത്തത് പിന്നെ കിട്ടിയാലും കുഴപ്പമില്ലാത്തൊരു കലയാണ് അനുകരണ കല. അപ്പൊ നമുക്കിനി ഒന്നേം തന്നെ തുടങ്ങാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇംഗ്ലീഷ് തെറിയോളി. നിങ്ങൾ ഇതുപോലത്തെ മനുഷ്യന്മാരുടെ വീഡിയോ ക്ലിപ്പുകൾ ട്രോളുകൾക്കും മീമുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണോ? എങ്ങനെ മനസ്സിലായി? ഇവരുടെ ഡയലോഗ്സ് റിയൽ ലൈഫിലും വീഡിയോ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണോ? ഇപ്പൊ കണ്ടില്ലേ, ഈ സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താ ചോദിച്ചേ? ഇവരുടെ പിക്ചർ വാട്സ്ആപ്പ് സ്റ്റിക്കറുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണോ? റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാറില്ലെങ്കിലും വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ടോ? ഇതൊക്കെ എങ്ങനെയെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാകുന്നു. അല്ല, അറിയാൻ മേലതോട്ട് ഉപയോഗിക്കോ, വല്ല ജോൽസിനോ മറ്റോ ആണോ? വല്ല കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. എങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ലെറ്റ് യു നോ നൗ, യു ആർ നോട്ട് ബീയിങ് പൊലി, യു ആർ ജസ്റ്റ് ഫക്ക്ഡ് അപ്പ് ലൈക്ക് അതേഴ്സ്. ഓ, ഇത് പറയാനാണോ നീ 150 ചോദ്യം ചോദിച്ചോണ്ടിരുന്നത്? ഇനി ഇത് കേട്ടിട്ട് ഡെമറിയോളിയാണെന്ന് എന്നാ പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം. എടാ, നിനക്ക് വേണമെങ്കിൽ നീ കണ്ടാതെ എന്റെ വീഡിയോ, നിന്നെ ഞാൻ ക്ഷണിച്ചില്ലല്ലോ. വന്ന് എന്റെ വീഡിയോ കാണാം, എന്റെ വീഡിയോ കാണാൻ വേറെ ബാക്കി 20,000 പേര് ഉണ്ട് ആൾക്കാർ. നീ വന്ന് കൊണക്കണ്ട. So all these people started commenting in my video that I'm a Vanam, Malavanam, Muduvanam. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരാളെ ചീത്ത പറയുമ്പോൾ ഇതുപോലെ ഇരുന്ന് ചിരിക്കാൻ പാടില്ല. പക്ഷെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണമാണ്. നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കാതിരിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്കത് പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോയത്. പക്ഷെ ഒരിക്കലും നമ്മൾ ഒരാളെ ഇങ്ങനെ പറയുന്നതായിട്ട് കഴിയുമ്പോൾ, നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ചിരിക്കാൻ പാടില്ല. ഓക്കെ, ഒരാളെ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന മോശമല്ലേ? ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? പക്ഷെ പുള്ളിക്ക് അതൊരു പ്രശ്നമല്ല, കാരണം പുള്ളി അതിന് പുതിയൊരു അർത്ഥം കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഐ പുട്ട് ഔട്ട് മൈ സ്റ്റോറി യെസ്റ്റർഡേ ആൻഡ് ദിസ് ഗേൾ റിപ്ലൈഡ് മല മീൻസ് മൗണ്ടെയിൻ ആൻഡ് വാനം മീൻസ് സ്കൈ. സോ മല വാനം മീൻസ് യു ആർ സ്ട്രോങ് ആസ് എ മൗണ്ടെയിൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആസ് എ സ്കൈ. അതെന്തായാലും കൊള്ളാം, അത് വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പേരിനേക്കാൾ അത് കുറച്ചുകൂടെ ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നല്ലൊരു പേര്, താങ്കൾ കണ്ടുപിടിച്ചത് അനുയോജ്യമായിട്ടുള്ള ഒരു പേരാണ്, അത് വളരെ കറക്റ്റാണ്. Yeah, absolutely. So I started accepting the fact that yes, I'm Riyaz and I am a Malavanam. കണ്ടോ, പുള്ളി അത് അംഗീകരിച്ചു തന്നിട്ടുണ്ട്. പുള്ളിക്ക് തെറി വിളിക്കുന്നവരോടൊക്കെ എതിർപ്പാണ്, പുള്ളിക്ക് തെറി വിളിക്കുന്നതൊന്നും ഇഷ്ടമല്ല. കാര്യം അവരോടൊക്കെ ഭയങ്കര വിരോധമുള്ള ഒരു മനുഷ്യനാണ്. സംഭവം ശരിയാണ്, തെറി വിളിക്കുന്നൊന്നും ശരിയല്ല, നമ്മളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും തെറി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് തെറി വിളിക്കുന്നത് കുട്ടികളെ, അതായത് ചെറിയ പിള്ളേരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. ഇത് ഇതെവിടുന്ന ഈ ശബ്ദം എവിടുന്ന ഇത്? Fuck Dr. Gromandel, fuck Vicky Thak, and fuck the whole toxic gang shit, including the Dabrioli shit. Culturalism, dirty, mannersless, uneducated, goddamn motherfucking dumbass shit. Shakal dekhi apni. നീ എന്ത് തേങ്ങ അടി പറയുന്നേ? എടാ എടാ എടാ, നീ എന്തുവാടാ ഈ കാണിക്കുന്നേ? നീ തെറി വിളിക്കുന്നതിനെതിരാണ്, തെറി വിളിക്കുന്നൊക്കെ മോശമാണ്, ഒരിക്കലും ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നീ എന്ത് തേങ്ങ ഈ കടന്നോണ്ട് പറയുന്നേ? ഇതൊക്കെ ശരിയാണോ? നീ പറ ഇതൊക്കെ ശരിയാണോ എന്ന് പറ നീ. Also, during the making of this video, ഞാൻ എന്തെങ്കിലും മോശമായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ bitch, they fucking deserve it. So, back the fuck off. ഓഹോ, അപ്പൊ ഇവൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ തെറി വിളിക്കരുത്, ഇംഗ്ലീഷിൽ അമ്മയ്ക്ക് വേണേലും വിളിക്കാം, ഒരു കുഴപ്പമില്ല, അതൊരു വിഷയമുള്ള കേസല്ല, അത് പ്രശ്നമില്ല. ഇംഗ്ലീഷിലായിരിക്കണം, പക്ഷെ മലയാളത്തിൽ പറയരുത്. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാൽ കുട്ടികളെ ഇൻഫ്ലുവൻസ്ഡ് ആകും, ചിലപ്പോൾ അവരത് ഉപയോഗിക്കും. ഇംഗ്ലീഷിലാണ് വിഷയമൊന്നുമില്ല. ഓക്കെ, culturalism, dirty, mannersless, uneducated, goddamn motherfucking dumbass shit.
എന്റെ പൊന്ന ടീമേ, നീ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കുക, തെറി വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെ പിന്നെ നീ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ഇറക്കരുത്. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരുമാതിരി നീ നിന്റെ മൗണ്ടൻസ് കൈ എന്നുള്ള പേര് അന്വർത്ഥം ആക്കുന്ന പോലെയാണ്. തെറി വിളിക്കരുതെന്ന് പറഞ്ഞ് ഇവനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഇവിടെ കൊണ്ട് തെറി വിളിക്കുന്നു. എന്തോ ചെയ്യൂന്ന് പറയാം. അപ്പൊ എന്തായാലും മൗണ്ടൻസ് കൈ ചേട്ടൻ തൽക്കാലം കിട്ടിയ വരവും കൊണ്ട് അവിടെ ഇരിക്കും. നമുക്ക് ചിത്രാനന്ദമയ്യ അമ്മയ്ക്ക് ശേഷം പുതിയൊരു അമ്മ കിട്ടിയിരിക്കുവാണ്. നക്കലം വാ, ഏത് നക്കി നക്കി സുഖം കൊടുക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കൊറോണയുടെ സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ചികിത്സ നക്കൽ, അതും മുഖത്ത്. എന്തിനുള്ള ചികിത്സയാണ് അമ്മച്ചി മുഖത്ത് നക്കി കൊടുത്തോണ്ടിരിക്കുന്നേ? ഇത് കണ്ടോ, ഫസ്റ്റ് പിമ്പിൾ. പിമ്പിൾസിനുള്ള ട്രീറ്റ്മെന്റ് ആണോ മുഖത്ത് ചെയ്തോണ്ടിരിക്കുന്നേ? കൊള്ളാം, സൂപ്പർ. പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ട്രീറ്റ്മെന്റ്, അതും പിമ്പിൾസിന്. വേറെ ഇല്ല, പിന്നെ നക്കല് മുഖത്ത് മാത്രമല്ല കേട്ടോ, വേറെ ഉണ്ട്. ഒന്ന് കണ്ടു നോക്ക്, പൊളിക്ക്. ഇത് കൊള്ളാലോ. എന്തസുഖം കൊണ്ട് വന്നു കഴിഞ്ഞാലും അമ്മച്ചി നക്കി മാറ്റി തരുമോ? എങ്ങനെയാണ് എന്റെ ഒരു കൂട്ടുകാരൻ കുറെ കാലമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയോ, ഭയങ്കര അസുഖം കാരണം വിഷമിച്ചോണ്ടിരിക്കുകയോ, ഇരിക്കാനും കിടക്കാനും മേലാത്ത അവസ്ഥയാണ്. നീ ഭയങ്കര ബുദ്ധിമുട്ടില്ല, അമ്മച്ചിക്ക് ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? എന്താ മോന്റെ അസുഖം? മൂലക്കുരു. ഈ അസുഖത്തിന് ഇവിടെ ചികിത്സയില്ല, നിങ്ങൾ പോവുക. നാട്ടുകാരെ മുഴുവൻ നക്കി നടക്കുന്നതായത് കാരണം നക്കാൻ ചെന്ന് നിന്നവന്മാരൊക്കെ ഓരോ കൊറോണ ടെസ്റ്റും കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ല, ഈ നക്കല് മേടിക്കാൻ പോയവന്മാരൊക്കെ ശരിക്കും രോഗം ഉണ്ടായിട്ട് തന്നെ പോയതാണോ? ഏതായാലും നക്കലമ്മയോടെ നക്കിക്കൊണ്ടിരിക്കും. നമുക്കിനി വേറൊരു സാധനം നക്കി പോഞ്ഞിരിക്കുന്ന ഒരാളെ കാണാം. എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും പ്രാങ്ക് ആണല്ലോ. ഇനി ഇവിടെ പ്രാങ്കിന്റെ ഏത് വെർഷൻ ആണെന്ന് കൂടെ ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ തന്നിട്ട് ഏത് ഫ്ലേവർ ആണെന്ന് ഗസ് ചെയ്യണം. പക്ഷെ നമ്മൾ ആക്ച്വലി കൊടുക്കാൻ പോകുന്ന മെയിൻ ഫ്ലേവർ ഓഫ് ലേസ് അതല്ല, ഇതാണ്, ജോളോ ചിപ്പ് ആണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്ത് ജോളോ ചിപ്പ് ഒന്നും വെക്കരുതേ, അങ്ങനെ കരഞ്ഞിട്ട് പറ്റില്ല. ജോളോ ചിപ്പോ? അതെന്നാ സാധനം? അങ്ങനെ ഒരു സാധനം വെച്ചിട്ടേ ഇല്ല. തേയിലോട്ട് കഴിച്ചോ? പേപ്പട്ടി അനുകരിക്കുക. നല്ല ക്വാളിറ്റി അഭിനയമാണല്ലോ, സിനിമയിലേക്ക് ഒന്ന് ട്രൈ ചെയ്തൂടെ? വേഗം പോവും. ഒരു ജോളോ ചിപ്പല്ലായിരുന്നു ഞാൻ ഇത്ര ഇരുവ ഉണ്ടായിരുന്നു. അഭിനയം അഭിനയം. വളരെ 10-15 മിനിറ്റ് ആയി സാധനം കഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ എരിച്ചിലൊന്നുമില്ല. അപ്പൊ ശരിക്കും എരിവ് ഉണ്ടായിരുന്നോ? ചമ്മടല്ലോ, എരിവല്ല വിഷയം. ആർട്ടിഫിഷ്യൽ അഭിനയം സൂപ്പർ. ഇനി ഇത് കേട്ടിട്ട് എന്നാ നീ ഒന്ന് അതൊന്നും കാണിക്കടാ എന്ന് പറയരുത്. എനിക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ലാത്തോണ്ട. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൺ എല്ലാവരും എനേബിൾ ചെയ്തിട്ടുണ്ടോ നോക്കുക. എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ എനേബിൾ ചെയ്യാം. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.